ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇടത് സംഘടനാ പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്തിയതിൽ ആരോപണം തുടർന്ന് ഇരുവിഭാഗവും വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെ തന്റെ വ്യാജ ഐ കാർഡ് നിർമ്മിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്ന് കാണിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ തൻവീർ ജബ്ബാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വോട്ട് ചെയ്ത കൂടുതൽ ഇടത് സംഘടനാ പ്രവർത്തകരുടെ പേര് യൂത്ത് കോൺഗ്രസ് പുറത്തുവിട്ടു രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഈ ഇരുവിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണവുമായി ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വമൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വളരെ വിശദമായ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇടുക്കിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഈ തർക്കത്തിൽ രാഹുൽ കേൾക്കാമോ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇടത് സംഘടനാ പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്തി എന്ന ആരോപണം അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുകയാണ് വോട്ട് ചെയ്തതിൻ്റെ തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെ തൻ്റെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്ന് കാണിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇപ്പോൾ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് രാഹുൽ വിവരങ്ങൾ എന്താണ് രാഹുൽ റീജിത്ത് ഈ തൻവീർ ജബ്ബാർ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റാണ് ഈ തൻവീർ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവുകളടക്കം ആ യൂത്ത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ആ ഈ രേഖകൾ പുറത്തുവിട്ടവർ തന്നെ ആ എസ് എഫ് ഐ ഡി ബന്ധം ഉപേക്ഷിച്ച് യൂത്ത് കോൺഗ്രസിൽ അംഗമായ തൻവീർ ജബാറിൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് ഇപ്പോൾ എന്തായാലും ഈ തൻവീർ ജബാർ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് തന്റെ വ്യാജ തൻ്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നതാണ് തൻവീർ ജബാർ ആരോപിക്കുന്നത് പക്ഷേ ഇത് കൂടാതെ ഈ തൻവീർ ജബാർ കൂടാതെ നിരവധി ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സി പി എം കക്ഷികളായിട്ടുള്ള അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടതു സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിരവധി പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എന്തായാലും പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ എസ് പ്രവർത്തകരുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് സി പ്രവർത്തകരുണ്ട് സി പ്രവർത്തകരുണ്ട് അങ്ങനെ ഇടത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന സജീവമായിട്ടുള്ള ആളുകൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഫോൺ നമ്പർ ഉൾപ്പെടെ അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ആ അംഗമാകണമെങ്കിൽ ഭാഗമാകണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷനിൽ കയറി ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ അംഗമാകുന്നു എന്ന് പറയുന്ന വീഡിയോ ഉൾപ്പെടെ വേണം അതുൾപ്പെടെ ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുകയുള്ളു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വിഭാഗം ആളുകൾ കൃത്യമായും തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ഈ ആരോപണ വിധേയരായവർ ആ ഈ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് എ ക്യാമറയുടെ ക്യാമറയുടെ കൂടി ചിത്രീകരിച്ചതാണ് എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഈ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട് ഈ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി ഉൾപ്പെടെ വരണം ആ ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുകയുള്ളൂ അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും കണ്ടെത്തേണ്ട കാര്യമാണ് എന്തായാലും സി പി ജില്ലാ നേതൃത്വം അത് അന്വേഷിക്കും അങ്ങനെ എന്തെങ്കിലും സാധ്യത വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും എന്നത് കൃത്യമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് തൻവീർ ജബാർ ഡി പ്രവർത്തകനാണ് അദ്ദേഹമാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ വ്യാജമായി തന്റെ രേഖകൾ ആ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് ശരി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു